മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഗൂഢാലോചന നടന്നു. ഞാൻ സി ബി ഐ അല്ല, ഏത് ഐ ആയാലും ഞാൻ ചോദിക്കുകയാണ്, മുഖ്യമന്ത്രി ആയതിനു ശേഷമാണോ ഈ വിഷയം വന്നത്? ഇനി സി ബി ഐ എവിടുന്ന് ഇത് കണ്ടെത്തി? അദ്ദേഹം ഈ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയോ ചോദ്യം ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണല്ലോ ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തുക എന്നുള്ളത് തന്നെ. ഇതൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഗൂഢാലോചനയെ കുറിച്ച് സർക്കാർ അന്വേഷിക്കണം, അതിനു വേണ്ടിയിട്ടാണല്ലോ പരാതി കൊടുക്കാതെ നിങ്ങൾ സമരത്തിലേക്ക് പോകുന്നത്. ആയിക്കോളൂ, അത് നിങ്ങളുടെ ഇഷ്ടം. ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങൾ ജനങ്ങളോട് പറയാം. പക്ഷേ അതേ വായിൽ തന്നെ ശ്രീ രാജു പറയുന്നു, ഈ സർക്കാരിന്റെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, സർക്കാരിന്റെ ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് വേണു പൊരുത്തപ്പെടുന്നത്? പരാതി കൊടുക്കില്ല, സർക്കാർ അന്വേഷിക്കണം, സർക്കാരിന്റെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇത് സ്വാഭാവികമായും ഈ വിവാദം ഉണ്ടാക്കിയപ്പോൾ അവരാഗ്രഹിച്ചെന്ന തരത്തിൽ, ഒന്ന്, അവർ സഭയിൽ ഇത് അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നപ്പോ നമ്മൾ ചർച്ച ചെയ്യില്ല എന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. അത് വീണ്ടും ഒരു വിവാദമാക്കി മാറ്റാൻ പരിശ്രമിക്കുമോ എന്ന് തോന്നി. പക്ഷേ കാര്യങ്ങൾ എല്ലാം പുറത്തു വന്നപ്പോ, ശ്രീ കെ സി ജോസഫിന്റെ വെളിപ്പെടുത്തൽ വന്നപ്പോ, എന്താണ് അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ഈ കത്താണല്ലോ പ്രശ്നം, ഈ കത്ത് ഞങ്ങളെങ്ങാനും തയ്യാറാക്കിയതാണോ? ഇവിടെ വളരെ കൃത്യമായി സി പി എം നേതാക്കളുടെ ഗൂഢാലോചന എന്ന് പറഞ്ഞു. ഇവിടെ അദ്ദേഹം തന്നെ പറഞ്ഞെന്താ, ഇവിടെ ശ്രീ രാജു തന്നെ പറഞ്ഞ, നന്ദകുമാർ പറഞ്ഞെന്താ, കത്ത് പിണറായിയുമായിട്ട് സംസാരിച്ചു, കത്ത് വായിക്കാൻ കൊടുത്തു എന്ന്. ഞാൻ പറഞ്ഞു, ഈ കത്ത് എഴുതിയതിലും ജയിലിൽ വെച്ച് എഴുതിയ കത്തിലും ഞങ്ങൾ എങ്ങാനും പോയോ വേണു? ഇത് ഞാനല്ല ചോദിക്കേണ്ടത്, വേണുവാണ് ചോദിക്കേണ്ടത്. പിന്നെ ആ കത്ത് വായിക്കാൻ കൊടുത്തു എന്ന്, അപ്പൊ കത്ത് ഉണ്ടായതിന് ശേഷമല്ലേ വായിക്കാൻ കൊടുത്തത്? വായിക്കാൻ കിട്ടുമ്പോഴല്ലേ ഈ പറയുന്ന അനുസരിച്ചാണെങ്കിൽ തന്നെ സർ വി എസ് ഇത് അറിയുന്നത്, കത്ത് വായിക്കാൻ കൊടുത്തു.